പതിനേഴ് ദിവസത്തെ ചാർധാം യാത്രയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഞങ്ങൾ നാലു പേരാണ് ഈ യാത്രയിൽ പോകുന്നത്. ഇന്ന് എൻ്റെ നാലാമത്തെ ഹിമാലയൻ യാത്ര തുടങ്ങുകയാണ്. പോകുന്നത് ചാർധാമിലേക്കാണ്. ഗംഗോത്രി, യമുനോത്രി, കേദാർ, ബദരി, ഹരിദ്വാർ, ഋഷികേശ്. ഡൽഹിയിൽ ഒരു രണ്ട് ദിവസം ഉണ്ടാവും. അച്ഛനമ്മമാരുടെ അനുഗ്രഹം വാങ്ങി അയ്യപ്പുരം ശ്രീ പെരുമാൾ സ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. ഇപ്രാവശ്യം ട്രെയിനിലാണ് യാത്ര. എറണാകുളം നിസാമുദ്ദീൻ ട്രെയിനിൽ കൊങ്കൺ വഴി ശബരി എക്സ്പ്രസ്സിൽ ഉലവക്കോട്ടിൽ നിന്നും ഷൊർണൂരെത്തി. ഷൊർണൂരിൽ നിന്നും 12:30 നിസാമുദ്ദീൻ എക്സ്പ്രസ്. ട്രെയിൻ അരമണിക്കൂർ ലേറ്റായിരുന്നു. ഷൊർണൂരിൽ നിന്നും 1:00 നിസാമുദ്ദീനിലേക്കുള്ള യാത്ര തുടങ്ങി. 17 ദിവസത്തെ ഈ യാത്രയ്ക്ക് ഒരാൾക്ക് പ്രതീക്ഷിക്കുന്ന ചെലവ് 23,000 രൂപയാണ്. ഞങ്ങൾ നാലു പേരും കൊങ്കൺ വഴി ആദ്യമായാണ് യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ കേരള എക്സ്പ്രസ്സിലാണ് ആദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്തത്. നാല് പേർക്ക് 2 ബോഗിയിലായിരുന്നു സീറ്റ്. അതുകൊണ്ട് ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ടാണ് ഈ വണ്ടിക്ക് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അതിമനോഹരമായ കാഴ്ചകൾ കൊണ്ട് വളരെയധികം സമ്പന്നമാണ്. ഇത് റോറോ സർവീസ്, ചരക്കു ലോറികൾ ട്രെയിനിൽ എത്തിക്കുന്ന സംവിധാനം. കാടുകളും മലകളും അരുവികളും വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞ ഈ പാത നയനമനോഹരമായ കാഴ്ചകൾ കൊണ്ട് അതിഗംഭീരമാണ്. ചെറുതും വലുതുമായ അനേകം പാലങ്ങളും തുരങ്കങ്ങളുമുള്ള ഈ പാതയിലൂടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ യാത്ര ചെയ്തിരിക്കേണ്ടതാണ്. ഇന്ന് 3-ാമത്തെ ദിവസമാണ്. ഉച്ചയ്ക്ക് 1:30 ഞങ്ങൾ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുക. ഇന്നത്തെ ഞങ്ങളുടെ പ്രോഗ്രാം സ്റ്റേഷനിലെ അപ്പർ ക്ലാസ് AC വെയിറ്റ് റൂമിൽ നിന്ന് ഫ്രഷ് ആയതിന് ശേഷം ഒരു ടാക്സി എടുത്ത് അക്ഷരധാമിലേക്ക് പോകാമെന്നുള്ളതാണ്. അക്ഷരധാമിലെ കാഴ്ചകളുണ്ട്. രാത്രി 10:00 ഞങ്ങളുടെ ഹരിദ്വാറിലേക്കുള്ള ട്രെയിന്. 10:00 മുമ്പ് ഞങ്ങൾ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ, ഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണം. 90 ഏക്കറിൽ പരന്നു കിടക്കുന്ന സ്വാമിനാരായണൻ അക്ഷരധാമ ക്ഷേത്രം 2005 നവംബർ 6 ഉദ്ഘാടനം ചെയ്തത്. ഞാനിത് 2-ാമത്തെ പ്രാവശ്യമാണ് ഇവിടേക്ക് വരുന്നത്. ഇതിനു മുമ്പ് 2017 വന്നിട്ടുണ്ട്. ഇവിടെ ക്ലോക്ക് റൂമിൽ നമ്മുടെ ചെറുതും വലുതുമായ ലഗേജിൽ വയ്ക്കാനുള്ള സൗകര്യങ്ങൾ സൗജന്യമായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. മൊബൈലും ക്യാമറയും അലൗഡ് അല്ല. അമ്പലം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാണാനുള്ളത് ഒരു എക്സിബിഷൻ ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, സ്വാമി നാരായണൻ്റെ ജീവചരിത്രം പറയുന്ന സിനിമയുണ്ട്. ഇവിടുത്തെ വാട്ടർ ഫൗണ്ടനും ലേസർ ഷോയും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് കാഴ്ചക്കാർക്ക് പകർന്നു തരുന്നത്. മനുഷ്യകുലത്തിൻ്റെ വളർച്ചയുടെ പരിണാമങ്ങളാണ് ഇതിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനെല്ലാം കൂടി ഒരാൾക്ക് 340 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. സീനിയർ സിറ്റിസന് 290 രൂപ. അമ്പലം മാത്രം കാണുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചാർജൊന്നുമില്ലാതെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ദർശനം കഴിഞ്ഞ് തിരിച്ചു വരാവുന്നതാണ്. ഞങ്ങൾ നിസാമുദ്ദീൻ ഇറങ്ങുമ്പോൾ തന്നെ ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ടായിരുന്നു. ഇപ്പം മഴ കുറച്ച് കൂടുതലായിട്ട് പെയ്യുന്നുണ്ട്. അക്ഷരധാമിൽ നിന്നും തിരിച്ച് രാത്രി 9:00 ഞങ്ങൾ ഓൾഡ് ഡൽഹിയിലെത്തി. 10:30 ഞങ്ങളുടെ ഓൾഡ് ഡൽഹിൻ്റെ വണ്ടി എടുക്കുന്നത്. കാലത്ത് 6:30 ഹരിദ്വാറിലെത്തും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. ചാർധാമിലെ യാത്രാവിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.